മലപ്പുറത്ത് KL 53 രജിസ്ട്രേഷൻ സ്കൂട്ടറിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് പിഴ നൽകാനുള്ള അറിയിപ്പ് വന്നത് തളിപ്പറമ്പിലെ KL 59 രജിസ്ട്രേഷനുള്ള സ്കൂട്ടർ ഉടമയ്ക്ക്. തളിപ്പറമ്പ് വെള്ളാംകുളത്തെ മുഹമ്മദ് കുഞ്ഞിക്കാണ് 500 രൂപ പിഴയെടുക്കാൻ ആവശ്യപ്പെട്ട് മലപ്പുറം പോലീസിന്റെ അറിയിപ്പ് വന്നത്. തളിപ്പറമ്പ് അള്ളാംകുളം പുള്ളിയിൽ മുഹമ്മദ് കുഞ്ഞിക്കാണ് 500 രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ട് മലപ്പുറം പോലീസിന്റെ അറിയിപ്പ് വന്നത്. സ്കൂട്ടറിന്റെ പിറകിൽ ഒരു പെൺകുട്ടി ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ഫോട്ടോയും നോട്ടീസിലുണ്ട്. വീട്ടിൽ നിന്ന് ആരെങ്കിലും തന്റെ സ്കൂട്ടർ എടുത്തു പോയതാണോ എന്ന് നോക്കാൻ ഫോട്ടോ പരിശോധിച്ചപ്പോഴാണ് തന്റെ സ്കൂട്ടറിന്റെ നമ്പറായ KL 59T 82 32 നമ്പറിന് പകരം KL 53T 82 32 ഫോട്ടോയിലെ വാഹനത്തിന്റെ നമ്പർ എന്ന് മനസ്സിലായത്. നോട്ടീസിലെ ഫോട്ടോയിൽ തന്നെ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇതിനെതിരെ RTO ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. എൻ്റെ വണ്ടി നമ്പർ 59 പിന്നെ T 82 32 എനിക്ക് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് അങ്ങനെ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ 1000 രൂപ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ നമ്മളെ വണ്ടി 59 T ആണ്, പക്ഷെ അത് മറ്റേത് 53 T ആണ്. അവർ പെണ്ണുങ്ങളെയും കയറ്റിയിട്ട് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ അവനയച്ചെന്ന പ്രകാരമാണ് നോക്കിയത്. നമ്മളിപ്പോൾ ഇതിൽ പിന്നെ കാര്യം എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് അതുമായി ബന്ധപ്പെട്ടിട്ട് പോകുമെങ്കിലും എല്ലാവരും നോട്ടീസുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് തന്നെ അടക്കണം. പല ആളുകളും ഇപ്പോൾ ഇതുപോലെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നോക്കാതെ അടക്കുന്ന 1-2 കേസ്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് വന്നു, നമ്മൾക്കങ്ങനെ വന്നിട്ടുണ്ട്, നമ്മളങ്ങനെ പിന്നെ വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് വന്നു കഴിഞ്ഞാൽ, ഇനി ഏത് ഫൈൻ വന്നു കഴിഞ്ഞാലും അതൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിയമ നടപടികളായിട്ട് പോകുന്നില്ല, നമ്മളേതായാലും ഇത് കാര്യങ്ങളൊന്ന് കണ്ട്. കഴിഞ്ഞ ദിവസം RTO പോയിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ പോയിട്ട് അതിൻ്റെ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.